നമസ്കാരം പാറസ് ടേസ്റ്റ് ബഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രഞ്ജിത സഞ്ജയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് 6 മാസമുള്ള കുഞ്ഞുങ്ങൾ, 7 മാസമുള്ള കുഞ്ഞുങ്ങൾ, അതേപോലെ തന്നെ 1 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എന്താണ് ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ പാല് കുടിക്കാതെ ആവുന്നു. അതിനുള്ള കാരണം എന്താണ്? ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ അധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അമ്മയുടെ പാല് കുഞ്ഞുങ്ങൾ കുടിക്കാൻ മടിക്കുന്നതിന് ഒരുപാടധികം കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നതാണ്, നമ്മുടെ അമ്മ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പാലിലൂടെ കിട്ടുകയാണെന്ന് വിചാരിച്ചോ. ആ പാല് കഴിക്കുന്ന കുഞ്ഞിന് എന്താണ് ആ ഫുഡിൻ്റെ ടേസ്റ്റ് പറ്റുന്നില്ല എങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും, പാല് കുടിക്കാൻ വിസമ്മതിക്കും. അപ്പോൾ അമ്മയുടെ ഭക്ഷണ രീതി ഒരു പ്രധാന ഘടകമാണ്. അതേപോലെ തന്നെയാണ് അമ്മ എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റും പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ മടിക്കും. പിന്നെ ഉള്ള കാര്യം ഇതാണ്, പെട്ടെന്ന് അമ്മ സാധാരണ യൂസ് ചെയ്യുന്ന പെർഫ്യൂമും അതേപോലെ തന്നെ സോപ്പൊക്കെ എന്താണ് ചേഞ്ച് ചെയ്ത് മറ്റേതെങ്കിലും പെർഫ്യൂമോ സോപ്പോ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിൽ അതിൻ്റെ സ്മെല്ല് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലും ഇതുപോലെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാനായിട്ട് വിസമ്മതിക്കാറുണ്ട്. കുഞ്ഞിന് പാലിട്ടുന്ന അമ്മ പ്രഗ്നൻ്റ് ആണ് എങ്കിൽ, വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകാം, അതേപോലെ തന്നെ പാലിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വന്നേക്കാം. അങ്ങനെ വരുമ്പോഴും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, പാല് കുടിക്കാനായിട്ട് മടിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ പാല് ഓവറായിട്ട് അവർക്ക് കിട്ടുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അവരുടെ ശിരസിലൊക്കെ കയറുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അവർ പതിയെ അതിനോട് മടുപ്പ് കാണിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിന് മറികടക്കാൻ നമുക്ക് നിപ്പിൾ ഷീൽഡുകൾ ഉപയോഗിക്കാം. അപ്പോൾ നിപ്പിൾ ഷീൽഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അതൊന്ന് നോക്കി അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വരുന്ന സിറ്റുവേഷൻ ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മയ്ക്ക് പാലില്ല എങ്കിൽ അവർ വലിച്ചാലും വലിച്ചാലും കിട്ടാണ്ട് വരുമ്പോൾ, സക്ക് ചെയ്യുമ്പോൾ കിട്ടാണ്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, പാല് കുടിക്കാനായിട്ട് മടി കാണിക്കും. അതേപോലെ തന്നെ വരുന്ന സിറ്റുവേഷൻ ഇതാണ്, എന്താണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൂക്കടപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് പാല് കുടിക്കാനായിട്ട് പറ്റാണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ മടി കാണിക്കും. അപ്പോൾ ഈ മൂക്കടപ്പൊക്കെ മാറി വരുമ്പോൾ അത്രയും ദിവസം അവർ മടി കാണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കില്ല അല്ലേ. അങ്ങനെ കൊടുക്കാതെ കൊടുക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് പതിയെ മറന്നു പോകും, പിന്നീട് അവർക്ക് കുടിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കുള്ളൂ. വരുന്ന ഒരു പോയിന്റ് ഇതാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ട് പാല് കൊടുക്കുന്ന സമയത്തെങ്കിൽ അതുവരെ കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ചില കുഞ്ഞുങ്ങൾ നമ്മൾ പാല് കുടിക്കുമ്പോൾ നമ്മളെ കടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര റഫായിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആ പെയിനിലായിരിക്കുള്ളൂ നമ്മൾ അത്രയും റഫായിട്ട് റിയാക്ട് ചെയ്യണം. പക്ഷേ ചിലപ്പോൾ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിൽ പേടി തട്ടും, പിന്നീട് അവർ പാല് കുടിക്കാനായിട്ട് മടി കാണിക്കാറുണ്ട്. ചില അമ്മമാർ പാലിന് പകരം ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന അമ്മമാരുണ്ടാവും. അപ്പോൾ അങ്ങനെ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നീട് എന്താണ് അവർക്ക് നമ്മുടെ അമ്മയുടെ പാലിനോട് വല്ലാത്ത വിമുഖത തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, പാല് കുടിക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ എന്താണ് നമ്മളെ അമ്മമാർ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ കുടിപ്പിക്കാതെ ഇരിക്കരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവർ നന്നായിട്ട് ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് ഉറക്കം വരണ്ടെന്ന് തോന്നുമ്പോഴൊക്കെ നമ്മളൊന്ന് കൊടുത്ത് നോക്കുക. അവർ കുടിക്കുന്നില്ല എങ്കിലും നമ്മൾ കൊടുക്കുക. പതിയെ പതിയെ അവരെന്ത് ചെയ്യും, അത് ശീലാക്കിക്കോളും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നം പതിയെ പതിയെ മാറിക്കോളും. പിന്നീട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതാണ്, ഇതൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്നിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നില്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് പീഡിയാട്രിഷനെ തന്നെ കൺസൾട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ പാല് കൊടുക്കുകയാണെങ്കിലും ശാന്തമായിട്ടൊരു സ്ഥലത്തിരുന്ന് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം ബഹളങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ എന്താ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന സ്ഥലത്തിരുന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാതിരിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ തന്നെ ഇരുന്ന് പാല് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ചില അമ്മമാർക്ക് പാലില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരെ കൊടുക്കാതിരിക്കരുത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്തോറും ആണ് എന്താ നമുക്ക് പാലുണ്ടാവുള്ളൂ. അപ്പോൾ പാലുണ്ടാവാനായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാലുണ്ടായിക്കോളും. അപ്പോൾ അതെന്തൊക്കെ ഭക്ഷണങ്ങളാണെന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നിട്ടും പാലില്ലാത്ത അമ്മമാർ മസ്റ്റായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെഡിസിൻസ് ഒക്കെ തരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ താന് പാല് വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരുന്നതുവരെ നമസ്കാരം.